ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉഴുന്നുവട റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഉഴുന്നുവട ഫ്ലോപ്പായി പോവില്ല. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് ഉഴുന്നാണ്. ഇതൊരു 6 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇനി ഇത് സ്ട്രെയിനറിലോട്ട് അരിക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ജാറിൽ അരയുകയാണെങ്കിൽ ഇതിൽ തന്നെ അരക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിലൊക്കെ ഇട്ട് അരക്കാവുന്നതാണ്. നമ്മൾ വെള്ളം ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല അരക്കാൻ വേണ്ടി. ഇനി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഒരു 1.5 മണിക്കൂറോളം ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് സവോള, 1 പിടി മല്ലിയില, അല്പം കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 1.5 ടേബിൾ സ്പൂണാണ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി ഇതെല്ലാം ഈ ഉഴുന്നിലോട്ട് മിക്സ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. നന്നായി പൊടിയാത്ത ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ഒരു കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. കുരുമുളക് നന്നായി പൊടിഞ്ഞത് തീരെ ചേർത്ത് കൊടുക്കരുത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇതേപോലെ വേണം ചേർത്ത് കൊടുക്കാൻ. 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതോടുകൂടെയാണ് നമ്മുടെ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയി കിട്ടുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കുന്ന നേരത്തെ ഒന്നും കൂടി ഇതൊന്ന് വെള്ളമാവുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒന്ന് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് ടൈറ്റ് ആക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോ മുതൽ 5 ടേബിൾ സ്പൂണോളം വരെ അരിപ്പൊടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവടക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുവട കയ്യിലൊന്ന് അല്പം വെള്ളം മുക്കിയതിന് ശേഷം വേണം. ഒന്ന് വീഡിയോ കട്ടായിപ്പോയി എൻ്റെ. കയ്യിൽ അല്പം വെള്ളം തടവിയതിന് ശേഷം മാവ് വെച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ ഓളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ മുരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലൈമിലോട്ട് വെച്ച് കൊടുക്കാം. ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയായിട്ടാണ്. ഇനി അങ്ങനെ ആ ഒരു ഫ്ലൈമിൽ ഇരുന്നിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ ഉഴുന്നുവടയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ ഉഴുന്നുവട. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചട്നിയും കൂടി തയ്യാറാക്കാം. ഞാൻ രണ്ട് തരം ചട്നി, സാദാ ഒന്ന് നമ്മുടെ സാദാ തേങ്ങാ ചട്നി, ഇനി നമുക്കിത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചട്നിയും കൂടി തയ്യാറാക്കാം. അതിനായി അവിടെ അര സവോള, ഒരു തക്കാളി, അല്പം ഉപ്പ്, കുറച്ച് ഒരു അര ഒരു ടേബിൾ സ്പൂണോളം സൂർക്ക, പിന്നെ ഇതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്, ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്, എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.